കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വളരെ വൈകാരികമായി ശബരിമല വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ആശയക്കുഴപ്പത്തിലാക്കാനും അവരെ പരാജയപ്പെടുത്താനും വേണ്ടി നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനു വേണ്ടി ഒരു വ്യാജ രേഖ തന്നെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഭരിക്കുന്ന കക്ഷിയല്ല എന്നുണ്ടെങ്കിൽ ഇതിനകം തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടതാണ്. സർക്കാർ പരിശോധിച്ചില്ല, ഇതിനെ വലിയ രീതിയിൽ സംഭവമായിട്ട് അവതരിപ്പിച്ച മാധ്യമങ്ങൾ പ്രത്യേകിച്ച് 24 ന്യൂസ് അതിന്റെ ലേഖകൻ ഹിന്ദുക്കളെ ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കുക എന്നുള്ളതാണ്. ജാതിയുടെ പേരിൽ പരസ്പരം ഭിന്നിപ്പിച്ച് ഒരു ജാതീയമായ വിദ്വേഷം ജനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടർ ഇപ്പോൾ ശബരിമല പ്രക്ഷോഭത്തിൽ കൊണ്ടുവന്ന ഈ രേഖ, ഇപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഈ വ്യാജരേഖ ചമക്കലിൽ ഈ റിപ്പോർട്ടർക്കും അതേപോലെ ഇതിന് മീഡിയ ആയിട്ട് ഇതിൻ്റെ ഒരു ഒരു ഇട നിലക്കാരനായിട്ട് പ്രവർത്തിച്ച അനിത പുല്ലയിൽ എന്നൊരു സ്ത്രീയുണ്ട്, അതേപോലെ മോൻസൻ മാവുങ്കൽ, ഇവർക്കൊക്കെ തമ്മിൽ ഭരണകൂടത്തിലുള്ള സ്വാധീനം നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ്. ചെമ്പോല തിട്ടൂരം വിഷയവുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ബാബു മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നു. കേരള സർക്കാർ വിശ്വാസികളെ ഭക്തജനങ്ങളെ വഞ്ചിച്ച ഒരു അത്യന്തം നികൃഷ്ടമായ നിന്ദ്യമായ സംഭവമാണ് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. മോൻസൺ മാവുങ്കലിനെ ഉപയോഗിച്ചുകൊണ്ട് മോൻസൺ മാവുങ്കലിനെ ഉപയോഗിച്ചു തീർത്ത ഒരു ഒരു വ്യാജ ചെമ്പോല, ആ വ്യാജ ചെമ്പോല സുപ്രീം കോടതിയിൽ അടക്കം ആധികാരിക രേഖയായി അവതരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ അത് സർക്കാരിൻ്റെ വിശ്വാസ്യതയെയും സർക്കാർ പുലർത്തേണ്ട ധാർമ്മികതയെയും ഗുരുതരമായി ബാധിക്കുന്നൊരു വിഷയമാണ്. തീർച്ചയായും മുഖ്യമന്ത്രിക്ക് അതിൽ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വളരെ വൈകാരികമായി ശബരിമല വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ആശയക്കുഴപ്പത്തിലാക്കാനും അവരെ പരാജയപ്പെടുത്താനും വേണ്ടി നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടി ഒരു വ്യാജ രേഖ തന്നെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഭരിക്കുന്ന കക്ഷിയല്ല എന്നുണ്ടെങ്കിൽ ഇതിനകം തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ സർക്കാർ ഈ സംഭവത്തോട് വളരെ ഉദാസീനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് കുറ്റം ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളെ ഇതുവരെ ഈ വിഷയം പുറത്തു വന്നിട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എത്ര ഗുരുതരമായ കുറ്റമാണ് ഇത് എന്നുള്ളത് ബോധ്യമായിട്ടും ഇത് ചെയ്ത ആളുകളെ മോൻസൺ മാവുങ്കലിനെ എതിരായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടോ ഒരു നിലപാടും നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഉത്തരം പറഞ്ഞേ മതിയാകൂ, മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ജനങ്ങളോട് വിശദീകരിച്ച് മതിയാകൂ. തീർച്ചയായും അത് സർക്കാർ പരിശോധിച്ചില്ല, ഇതിനെ വലിയ രീതിയിൽ സംഭവമായിട്ട് അവതരിപ്പിച്ച മാധ്യമങ്ങൾ പ്രത്യേകിച്ച് 24 ന്യൂസ് അതിൻ്റെ ലേഖകൻ അത് ഏറ്റുപാടിക്കൊണ്ട് ദേശാഭിമാനി ഒക്കെ നടത്തിയിട്ടുള്ള അതിനെ തുടർന്ന് നിരവധി ഓൺലൈൻ ചാനലുകൾ ഒക്കെ ഈ ഒരു രേഖ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികൾ നടത്തി വന്ന പ്രക്ഷോഭത്തെ മാനസികമായി തകർക്കാൻ അവരുടെ വാദഗതിയെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ആസൂത്രിതമായി ശ്രമിച്ചു എന്നുള്ളതാണ് ശ്രമം. അതിന് ഒന്ന് ശബരിമല പ്രക്ഷോഭത്തെ തകർക്കുക, രണ്ട് ഹിന്ദുക്കളെ ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കുക എന്നുള്ളതാണ്. ജാതിയുടെ പേരിൽ പരസ്പരം ഭിന്നിപ്പിച്ച് ഒരു ജാതീയമായ വിദ്വേഷം ജനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ ശബരിമല പ്രക്ഷോഭം നമുക്കറിയാം, ശബരിമല പ്രക്ഷോഭത്തിലൂടെ നമ്മുടെ കേരളത്തിൽ ഒരു ഹൈന്ദവ മുന്നേറ്റം ഒരു ഹൈന്ദവ ഐക്യം കാണാൻ കഴിഞ്ഞിരുന്നു. ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് രൂപപ്പെട്ട ഒരു ഐക്യമാണ് അത്. നമ്മുടെ സർക്കാരിന് കേരളത്തിലെ മാർക്സിസ്റ്റ് സർക്കാർ അതിനെ തകർക്കാൻ വേണ്ടി നടത്തിയ ഒരു ആസൂത്രിത ശ്രമം കൂടി ആയിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഒരു അന്വേഷണം നടത്തണം, കുറ്റക്കാരെ കണ്ടെത്തണം, മാതൃകാപരമായി ശിക്ഷിക്കണം എന്ന് മാത്രമല്ല, ഈ സംഭവത്തിൽ ഇതുവരെ ദേവസ്വം മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങേറ്റം ഗൗരവമായിട്ട് കാണേണ്ട ഒരു സംഭവമാണ്. ഇവരാരുടെ കൂടെയാണ് നിൽക്കുന്നത്, ആരുടെ താല്പര്യമാണ് ഇവരെ സംരക്ഷിക്കുന്നത്, ഇവരുടെ രാഷ്ട്രീയം നടപ്പിലാക്കാനാണോ യഥാർത്ഥത്തിൽ ഭരണഘടനാ ദത്തമായി നൽകിയിട്ടുള്ള അവകാശത്തെ
അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ മറുപടി പറയേണ്ട സംഗതികളാണ്. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ രേഖ ആദ്യമായിട്ട് കിട്ടിയത് ഒരു സ്വകാര്യ ചാനലിലെ റിപ്പോർട്ടർക്കാണ്. ഇതിൽ ദുരൂഹതയുണ്ടോ? ആ റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗ്രേ ഏരിയ നിലവിലുള്ള റിപ്പോർട്ടറാണ്. നമുക്കറിയാം ആ റിപ്പോർട്ടറിൻ്റെ മുൻ അനുഭവം, മുൻ ഒരു സംഭവം നമുക്കറിയാം. ഒരു ചാനലിലും കിട്ടാത്ത ഒരു ഓഡിയോ ക്ലിപ്പ് ഈ റിപ്പോർട്ടർ വഴിയാണ് പുറത്തേക്ക് വന്നത്. അതാരുടെ ഓഡിയോ ക്ലിപ്പായിരുന്നു? ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരുന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വന്ന സ്വപ്ന സുരേഷിൻ്റെ ഓഡിയോ ക്ലിപ്പ് ജയിലിൽ നിന്ന് മാത്രമല്ല, അതിന് മുൻപായിട്ട് തന്നെ അവർ ഒളിവിൽ താമസിക്കുമ്പോൾ അതും പുറത്തേക്ക് വന്നത് ഈ പറയുന്ന റിപ്പോർട്ടർ വഴിയാണ് എന്ന് പറയുമ്പോൾ, ഈ റിപ്പോർട്ടർ, ഈ ഗവൺമെൻറ്, ഇതൊക്കെ തമ്മിലുള്ള ബന്ധം, ഈ റിപ്പോർട്ടർ ഇപ്പോൾ ശബരിമല പ്രക്ഷോഭത്തിൽ കൊണ്ടുവന്ന ഈ രേഖ, ഇപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഈ വ്യാജരേഖ ചമയ്ക്കലിൽ ഈ റിപ്പോർട്ടർക്കും അതേപോലെ ഇതിന് മീഡിയ ആയിട്ട് ഇതിൻ്റെ ഒരു ഇട നിലക്കാരനായിട്ട് പ്രവർത്തിച്ച അനിത പുല്ലയിൽ എന്നൊരു സ്ത്രീയുണ്ട്, അതേപോലെ മോൻസൻ മാവുങ്കൽ, ഇവർക്കൊക്കെ തമ്മിൽ ഭരണകൂടത്തിലുള്ള സ്വാധീനം നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ്. മറ്റ് സാധാരണക്കാർക്കോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർക്കോ പോലും ആക്സസ് ഇല്ലാത്ത മന്ത്രിമാരുടെ അടുത്ത്, മുഖ്യമന്ത്രിയുടെ അടുത്ത് അടക്കം, അല്ലെങ്കിൽ ഡി ജി പിയുടെ അടുത്ത് അടക്കം, ഒരു സാധാരണ എം എൽ എക്ക് പോലും അല്ലെങ്കിൽ അവരുടെ പാർട്ടി എം എൽ എക്ക് പോലും യഥേഷ്ടം കടന്നു ചെല്ലാൻ സാധിക്കാത്തിടത്തേക്ക് അനിത പുല്ലയിലിന് കടന്നു ചെല്ലാൻ സാധിക്കുന്നു, മോൻസൺ മാവുങ്കലിന് ആക്സസ് ഉണ്ടാവുന്നു, സഹീൻ ആൻ്റണിക്ക് ആക്സസ് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇവർ തമ്മിലുള്ള അന്തർധാര എന്താണ്, ഇത് പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഒരു വലിയ ഗൂഢാലോചനയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് വേണം കരുതാനായിട്ട്. ഇതിനെ ഹിന്ദു ഐക്യവേദിയും അതുപോലെ ആർ എസ് എസും എങ്ങനെ ഇതിനെ കാണുന്നത്? നോക്കൂ, ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ 30 ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ 30 ഹിന്ദു ഐക്യവേദിയുടെ ജനറൽ സെക്രട്ടറി ബ്രഹ്മചാരി ഭാർഗവ റാംജി തന്നെ, അദ്ദേഹം ഈ കേസ് അന്വേഷിക്കണം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരാണ് എന്ന് പുറത്തു വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബ്രഹ്മചാരി ഭാർഗവ റാംജി അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. ഹിന്ദു സംഘടനകൾ, ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകളും ആ നിലയ്ക്കുള്ള പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റ് പല വ്യക്തികളും ഈ ഒരു പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. തീർച്ചയായും ഈ വിഷയത്തിൽ ഇതിൻ്റെ വസ്തുതകൾ പുറത്തു വരണം. ഒരു കാര്യം ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കാനായിരിക്കുന്നു, ആ ചെമ്പോലത്തിട്ടൂരത്തിന് ഉള്ളിൽ ഉള്ള കണ്ടൻറ്റിനോടല്ല, നമ്മുടെ കണ്ടൻറ്റിൽ ചില കാര്യങ്ങളോട് നമുക്ക് എതിർപ്പില്ല. ഇപ്പോൾ ഈ പറയുന്ന മലയരയ സമാജത്തിന് അല്ലെങ്കിൽ മലയര വിഭാഗത്തിൻ്റെ അവകാശം, അല്ലെങ്കിൽ ചിരപ്പഞ്ചിറ കുടുംബത്തിൻ്റെ അവകാശം, അതല്ല പ്രശ്നം. ആ അവകാശത്തെ ഒന്നും ആരും ചോദ്യം ചെയ്യുകയോ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്, പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. പ്രശ്നം ഈ ക്ഷേത്രം ഹിന്ദുക്കളുടേതല്ല എന്ന് സ്ഥാപിക്കാൻ, ഇതൊരു ദ്രാവിഡ ക്ഷേത്രമാണ്, ഹിന്ദു ദ്രാവിഡർ ഹിന്ദുക്കളല്ല എന്ന് സ്ഥാപിക്കാൻ, ആര്യന്മാരും ദ്രാവിഡന്മാരും തമ്മിൽ വ്യത്യസ്തരാണെന്ന് സ്ഥാപിക്കാൻ, ഈ ദ്രാവിഡ വിഭാഗത്തിൽപ്പെടുന്ന പിന്നോക്ക ജനവിഭാഗങ്ങളൊന്നും ഹിന്ദുക്കളല്ല എന്ന് പറയാം, ഇങ്ങനെ ആസൂത്രിതമായ പരിസരം, ഇതിൻ്റെയൊക്കെ പുറകിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കലാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ മലയരയർ ഹിന്ദുക്കളല്ല, ദ്രാവിഡ ഈഴവർ ഹിന്ദുക്കളല്ല, ഇങ്ങനെയൊക്കെ വളരെ ആസൂത്രിതമായി നടത്തിയിട്ടുള്ളൊരു ശ്രമമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതുകൊണ്ട് ഇത് പുറത്തു വന്നേ മതിയാകൂ. അതുകൊണ്ട് ഈ ഒരു സംഭവത്തെ ലഘൂകരിച്ച് കാണാൻ സാധ്യമല്ല. ഇത് ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ ഈ പറയുന്ന ചാനലും റിപ്പോർട്ടറും ദേശാഭിമാനിയും പാർട്ടിയും ഗവൺമെൻറ്റും ഒക്കെ ഒരേപോലെ ഗൂഢാലോചന നടത്തിയെന്ന് വേണം കാണാനായിട്ട്. ഇത് കണ്ടുപിടിച്ചേ മതിയാകൂ, ശക്തമായ അന്വേഷണം നടന്നേ മതിയാകൂ. ഈ സ്വകാര്യ ചാനലിനെ ബഹിഷ്കരിക്കാൻ ഹിന്ദു ഐക്യവേദി ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? ചാനലിനെ ബഹിഷ്കരിക്കാൻ ഒരു ആഹ്വാനം ഹിന്ദു ഐക്യവേദി ചെയ്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ഇത് ആദ്യത്തെ സംഭവമല്ല. വലിയ തോതിൽ ഹിന്ദു വിരുദ്ധമായ വാർത്തകൾ ഹിന്ദു സമൂഹത്തെ ബാധിക്കുന്ന തരത്തിൽ ഈ ചാനൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ചാനലിനൊരു അജണ്ടയുണ്ട്, അത് ഈ ഭരിക്കുന്ന കക്ഷിയുടെ നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചാനൽ പോലെയാണത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വസ്തുതാവിരുദ്ധമായ നിരവധി വാർത്തകൾ നൽകിക്കൊണ്ട് ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഈ ചാനൽ ഇതിനു മുമ്പും ശ്രമിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഉള്ളിൽ വിശ്വാസ്യത കുറഞ്ഞു കുറഞ്ഞു വരും ഈ ഇത്തരം ചാനലുകളെ സംബന്ധിച്ചിടത്തോളം. അത് മറ്റ് ചാനലുകളുടെ അനുഭവത്തിൽ നിന്നും പഠിച്ചാൽ നല്ലത്. ഈ ഒരു ബഹിഷ്കരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് ഇപ്പോൾ തൽക്കാലം എത്തിയിട്ടില്ല. അങ്ങനെ വന്നാൽ അതിനും ഹിന്ദു സംഘടനകൾ തയ്യാറാകും എന്ന് അവരെ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും.
സംസ്ഥാന സർക്കാരിനെതിരെ ഇതിനകം തന്നെ ഹിന്ദു സംഘടനകൾ യോഗം ചേർന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ 24 ന്യൂസിനെതിരെയും അതേപോലെ മോൻസൺ മാവുങ്ങളുടെ ആ സ്ഥാപനത്തിനെതിരെയൊക്കെ ആയിട്ടുള്ള പ്രക്ഷോഭങ്ങളും മാർച്ചുകളൊക്കെ നടന്നിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി അതെന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ച് യോഗം ചേർന്നിട്ട് തീരുമാനിക്കും.